ഹായ് ഗായ്സ്, വെൽക്കം ടു വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ കമൻസിനാണെങ്കിലും ക്രിട്ടിക്സിനാണെങ്കിലും എല്ലാം തന്നെ നന്ദി പറയുന്നു. ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാമിലാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, കീപ് ലേണിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലാണ് സ്കൂൾ റാങ്ക്സിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ആ ഒരു റാങ്കിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും അതിൻ്റെ ഒരു എഡിറ്റോറിയൽ പേജ് വന്നതുകൊണ്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊളിറ്റി, ഒപ്പം തന്നെ എന്താണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2021-ഉം, ഒപ്പം തന്നെ അതിൻ്റെ ചലഞ്ചസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലേക്ക് തന്നെ പോവുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നോക്കുന്നത്. ആർട്ടിക്കിൾ 15 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 15 എന്താ ചെയ്യുന്നത്? വേരിയസ് ഗ്രൗണ്ടിലുള്ള ഡിസ്ക്രിമിനേഷനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിയെ സെക്സിൻ്റെ പേരിലോ കാസ്റ്റിൻ്റെ പേരിലോ റേസിൻ്റെ പേരിലോ ജെൻഡറിൻ്റെ പേരിലോ മാറ്റി നിർത്താൻ പാടില്ല, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 15 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ ക്ലോസ് 5 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്. ഈ ക്ലോസ് 5 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പെഷ്യൽ പ്രൊവിഷൻ 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം ആഡ് ചെയ്തു. നമുക്കറിയാം, സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് അല്ലേ. ഈ സിറ്റിസൻസ് മേജോറിറ്റിയും SC ST അല്ലെങ്കിൽ അതർ വീക്കർ സെക്ഷൻസിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, എസ്പെഷ്യലി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 5 എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ക്ലോസ് 5. സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബേർട്ടി ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 21 ക്ലോസ് എ ഉണ്ട്. ഇതെന്ന് പറയുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറ്റിയാണ് പറയുന്നത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് തന്നെ എൻഷുർ ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21 ക്ലോസ് എ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ആണല്ലേ. ഇതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് എന്തിനാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മൾ സൈഡിൽ അപകട മേഖല എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടു, ഇത് നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണ്? അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് വേണ്ടുന്ന കാര്യമാണ് അല്ലേ. അതുകൊണ്ടാണ് റൈറ്റ് ടു ലൈഫിനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ സബ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനെ മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 28 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് റിലീജിയൻ ആണല്ലേ. ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പാടില്ല. അതിനെപ്പറ്റി ആർട്ടിക്കിൾ 28 ക്ലോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതും വീണ്ടും എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയാം ഒരുപാട് ട്രസ്റ്റുകളുണ്ടല്ലോ. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ട്രസ്റ്റ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്താണ് ഗുരുവിൻ്റെ ഐഡിയോളജി ഫോളോ ചെയ്യണം അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും ആ സ്കൂൾസിനാണെങ്കിലും കോളേജിനാണെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ 28 ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 29 ക്ലോസ് 2 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റിസൺസിനും അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിനൈ ചെയ്യാൻ പാടില്ല. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർക്ക് അഡ്മിഷൻ കൊടുക്കില്ല, അങ്ങനൊരു രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 30 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആർട്ടിക്കിളാണ്. അതായത് ഇപ്പോൾ ഒരു ഇൻഡിജീനിയസ് ലാംഗ്വേജ് ഉള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റ്, ആ കാസ്റ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി കാസ്റ്റാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് ഇവരുടെ മൈനോറിറ്റിക്സിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യാനും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കാനുമുള്ള പ്രൊവിഷൻ കൊടുത്തേക്കുന്നതാണ് ആർട്ടിക്കിൾ 30 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
ഫണ്ടമെൻ്റൽ റൈറ്റ് പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ഇനി പാർട്ട് 4 പോവുകയാണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് വരുന്നത്. അതായത് ഒരു ഗുഡ് ഗവർണൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ കൊടുത്തേക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതായത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിന് എന്താണ് ഒരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നതാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും തോറും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർമ്മപ്പെടുത്തുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇതിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ആർട്ടിക്കിൾ 45 ഉം 46 ഉം. ആർട്ടിക്കിൾ 45 പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡാണ്. അതായത് 6 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 45 മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് അംഗൻവാടീസൊക്കെ ഉള്ളത്. സോ ഈ ഒരു ആർട്ടിക്കിൾ 45 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൾറെഡി തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 46 വരുമ്പം വീക്ക് സെക്ഷൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി SC ST അവരുടെ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ആർട്ടിക്കിൾ 45 ഉം 46 ഉം. നെക്സ്റ്റ് നമ്മൾ പാർട്ട് 4 സബ്സെക്ഷൻ ആയിട്ടുള്ള പാർട്ട് 4 A പോകുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കടമകളെ പറ്റി ഓർമ്മിപ്പിക്കുന്നതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ സബ് സെക്ഷൻസ് ആയിട്ടുള്ള HK എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. സോ ഇതിൽ സബ് സെക്ഷൻ Hൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റീഫോം. ഇത് ഡയറക്റ്റായിട്ട് എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അന്വേഷണങ്ങൾ നടത്തുക, റിസർച്ചുകൾ നടത്തുക, റീഫോംസ് എന്ന് പറയുമ്പം സൊസൈറ്റിയിൽ പൊളിറ്റിക്കലായിട്ടുള്ളതാണെങ്കിലും സോഷ്യൽ വൈസ് ആയിട്ടുള്ളതാണെങ്കിലും എക്കണോമിക് വൈസ് ആയിട്ടുള്ള റീഫോംസുകൾ കൊണ്ടുവരിക, ഒപ്പം തന്നെ മാനവികത ഉയർത്തിപ്പിടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ Hൽ പറയുന്നത്. ഇത് നമുക്ക് എഡ്യൂക്കേഷനുമായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ K. ഇതിൽ പേരൻസിൻ്റെയും ഗാർഡിയൻസിൻ്റെയും ഡ്യൂട്ടീസിനെ പറ്റിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് 6 to 14 കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷന് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പേരൻസും ഗാർഡിയൻസും എൻഷുർ ചെയ്യണം എന്നാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് K പറയുന്നത്. ഈ സബ്സെക്ഷൻ K ആഡ് ചെയ്യുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2002 പ്രകാരമാണ്. നെക്സ്റ്റ് പാർട്ട് 5 പോകുന്നത് ആർട്ടിക്കിൾ 350 ക്ലോസ് 4. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സ്റ്റേജിലുള്ള എഡ്യൂക്കേഷനിൽ മാതൃഭാഷയിൽ തന്നെ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അതായത് ക്ലാസ്സുകൾ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണമെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 351 അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഹിന്ദി ലാംഗ്വേജ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഹിന്ദി ലാംഗ്വേജിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അത് എഡ്യൂക്കേഷൻ സെക്ടർ വഴിയേ സാധിക്കത്തുള്ളൂ. സോ അതും നമുക്ക് എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് 7th ഒരുപാട് പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 7th ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾ 63 പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. അതായത് പാർലമെൻറ്റ് ഒരു നിയമപ്രകാരം എന്താണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയും. ഇതെന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. സോ പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കൺട്രോളിംഗ് ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും യൂണിയൻ ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 64 വരുമ്പം സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് വരും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ IITs, NIT, IIM എന്നൊക്കെ പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ 64 അഡ്മിനിസ്ട്രേഷനിലാണ് വരുന്നത്. അപ്പം അതും യൂണിയൻ ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത്. ഇനി ആർട്ടിക്കിൾ 65
എന്ന് പറയുമ്പം യൂണിയൻ ഏജൻസീസിനെയാണ് പറയുന്നത്. അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു പോലീസ് അക്കാഡമി ഉണ്ട് ഹൈദരാബാദിൽ, അതെന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ഏജൻസീസ് ആണ്. ഒപ്പം തന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള യൂണിയൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 65 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 66 എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ഒപ്പം തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നതാണ് ആർട്ടിക്കിൾ 66 എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ആർട്ടിക്കിൾ 63, 64, 65, 66 എന്നൊക്കെ പറയുന്നത് യൂണിയൻ ലിസ്റ്റിലുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് പോകുമ്പം ഒറ്റ ഒരു ആർട്ടിക്കിളിൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കംപ്ലീറ്റ് അതോറിറ്റി ഉള്ളതായി കാണിക്കുന്നുള്ളൂ. ആർട്ടിക്കിൾ 12 ആണ്, ഞാൻ പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിനെയാണ്. ആർട്ടിക്കിൾ 12 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറീസിനെയും മ്യൂസിയത്തിനെയും പറ്റിയാണ്. സോ ലൈബ്രറീസും മ്യൂസിയവും ഇതെന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സോ സ്റ്റേറ്റ് ലിസ്റ്റിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്താണ് അതോറിറ്റീസ് ഉള്ളതാണ് അല്ലേ. സോ സെൻട്രൽ ഗവൺമെൻറ്റിനും നിയമങ്ങൾ പാസ്സാക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമങ്ങൾ പാസ്സാക്കാം. ഇവർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 ഉണ്ട്. അതിൽ പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി, ഇതിൽ രണ്ടിനും എന്താണ് കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാം? നിയമങ്ങൾ പാസ്സാക്കാം. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 26 പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ്, ഒപ്പം തന്നെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ്, മറ്റ് പ്രൊഫഷണൽസിനും എല്ലാം വേണ്ടുന്ന പ്രൊവിഷൻസ് കൺകറൻറ്റ് ലിസ്റ്റിൽ കൊടുത്തതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാനുള്ള പ്രൊവിഷനുണ്ട്. സോ ഇത്രയും ആർട്ടിക്കിൾസ് ആണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ ഇൻഡെക്സ് ഒക്കെ പറഞ്ഞു, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ഇൻഡെക്സും റാങ്കിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡാറ്റാസ് ഒന്നും തന്നെ പബ്ലിക് ഫോറത്തിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഫർദർ ഡിസ്കഷൻ പബ്ലിക് ഫോറത്തിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ PIB ആർട്ടിക്കിളിലേക്ക് വരുമ്പം ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ചലഞ്ചസിലേക്കാണ് പോകുന്നത്. ചലഞ്ചസിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ സോഷ്യൽ സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം 1968 ശേഷം ഒരുപാട് ഗവൺമെൻറ് മാറി മാറി വന്നു. ഓരോ ഗവൺമെൻറ് മാറുമ്പോഴും നാഷണൽ പോളിസീസ് പറയും. ഈ പോളിസി റിപ്പോർട്ടിലെല്ലാം തന്നെ പറയുന്നത് ഇന്ത്യ എഡ്യൂക്കേഷന് വേണ്ടി അറ്റ്ലീസ്റ്റ് എന്താണ് 6% GDP എങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ തന്നെയും എത്രയാണ് നമ്മൾ GDP എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്? 3.1%. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3.1% എന്ന് പറയുന്നത് ടോട്ടൽ എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടി കൊടുക്കുന്നതാണ്. അതായത് നമുക്കറിയാം എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ പല ഡിവിഷനുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷനുണ്ട്, ഹയർ എഡ്യൂക്കേഷനുണ്ട്. ഇതിനെല്ലാം കൂടി വേണ്ടിയാണ് ഈ ഒരു 3.1% പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ഫണ്ടെല്ലാം പോകുന്നത് ഗവൺമെൻറ് സ്കൂൾസിനും ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂൾസിനായിരിക്കും. പ്രൈവറ്റ് സ്കൂൾസിന് ഫണ്ടൊന്നും പോവില്ല. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഫീസിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് ഫണ്ട് ചെയ്യാറുണ്ട്. സോ എക്സ്പെൻഡിച്ചർ കുറയുമ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ ആയിരിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലേക്ക് പോകുമ്പം പ്രൈമറി സ്കൂൾസിൻ്റെ ഡേറ്റാസ് പറയുകയാണെങ്കിൽ 59% പ്രൈമറി സ്കൂൾസിലും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഇല്ല. ശരി, കുട്ടികൾ എന്താണ് വീട്ടിൽ നിന്ന് ബോട്ടിൽ വെള്ളം കൊണ്ടുവരും എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രശ്നം വരുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. 89% പ്രൈമറി സ്കൂൾസിലെയും ടോയ്ലറ്റ്സും ഫങ്ഷണൽ അല്ല. സോ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പോലും പ്രോപ്പറായിട്ടില്ലെങ്കിൽ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റീസിന് വേണ്ടിയുള്ള ഫണ്ട്സ് എവിടെ നിന്ന് എടുക്കും? ഒപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ സാലറീസ് ഉണ്ട്. സോ ഈ ഒരു 3.1% എന്ന് പറയുന്ന GDP സഫിഷ്യൻ്റ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് കിട്ടുന്നത് അല്ലേ. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഒരു ലൊക്കാലിറ്റിയിലെടുത്തിട്ട് ആ ലൊക്കാലിറ്റിയിലുള്ള ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം ഞാൻ എടുക്കും. അതിൽ ഞാൻ ഏജ് ഗ്രൂപ്പോ ഒന്നും തന്നെ കൺസിഡർ ചെയ്യത്തില്ല. എന്താണ് ജസ്റ്റ് എത്ര പേര് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എൻറോൾ ചെയ്യുന്നു എന്നുള്ള എണ്ണം എടുക്കും. അതൊരു 125 വിചാരിക്കുക. ഇനി ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ പോപ്പുലേഷൻ പറയുമ്പോൾ അവിടെ ഏജ് കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ എക്സ്പെക്റ്റഡ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7. അപ്പോൾ 6 7 ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ എണ്ണം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ വെച്ചിട്ടാണ് ഞാൻ ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ കൺസിഡർ ചെയ്യുന്നത്. സോ ഓൾറെഡി നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 125 ഉണ്ട്, ഒപ്പം തന്നെ പോപ്പുലേഷൻ ഒരു 100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുമ്പോഴേക്കും 125 എന്നാണ് നമുക്ക് ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ ആയിട്ട് കിട്ടുന്നത്. ഒരു പെർസെൻറ്റേജ് നോക്കുമ്പം 100 കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, ആ ഒരു ഏജ് ഗ്രൂപ്പിലല്ലാത്ത ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അതായത് മുമ്പ് പ്രൈമറി എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റാത്ത ഓൾഡ് ഏജിലുള്ള ഗ്രൂപ്പിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, എൻറോൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ 100 കൂടുതലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മീൻ ചെയ്യുന്നത്. അത് നമുക്ക് വളരെ ഗുഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2004 തൊട്ട് ഇന്ത്യയുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 100 കൂടുതലാണ്, 101, 102 അങ്ങനെയുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്താണ് വന്നിരുന്നത്. നമ്മൾ 2004 ശേഷം 100% കൂടുതലാണ് നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു പാറ്റേൺ അടിപൊളിയല്ലേ, ഇവിടെ ചലഞ്ച് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ തന്നെയാണ്. ഇത് നമുക്ക് കാറ്റഗറി ആയിട്ട് പറയാം. 1 മുതൽ 5 പഠിക്കുന്ന കുട്ടികൾ, 1 മുതൽ 8 പഠിക്കുന്ന കുട്ടികൾ, 1 തൊട്ട് 10 പഠിക്കുന്ന കുട്ടികൾ, ഈ കാറ്റഗറി നോക്കുവാണെങ്കിൽ ഇവർ സ്റ്റാർട്ടിങ്ങിൽ നല്ല പാറ്റേൺ ഹൈ റേഷ്യോയിലായിരിക്കും കാണിക്കുന്നത്. പക്ഷേ എൻഡിങ് പീരീഡിലേക്ക് എത്തുമ്പം ഈ എൻറോൾമെൻറ്റ് പാറ്റേൺ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് കുട്ടികൾ മുന്നോട്ട് പഠിക്കുന്നില്ല. എസ്പെഷ്യലി ഈ ഒരു പാറ്റേൺ ഏറ്റവും കൂടുതൽ ലോവസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് SC ST കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും ഒപ്പം തന്നെ ഗേൾസുമാണ്. ഇതാണ് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ കുട്ടികളുടെ സ്കിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. വേരിയസ് NGOസിൻ്റെ റിപ്പോർട്ട് പ്രകാരം സ്കൂളിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പം 2nd class നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയോട് 2nd class ടെക്സ്റ്റ് ബുക്സുകൾ വായിക്കാൻ പറഞ്ഞാൽ ആ ഒരു റീഡിംഗ് എബിലിറ്റി ഉള്ള കുട്ടികളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വെറും 9.3% മാത്രമാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ 5th class പഠിക്കുന്ന ഒരു കുട്ടിയോട് 2nd class പ്രോബ്ലംസ്, മാത്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ വെറും 50% താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞതിന് എന്താണ്, സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്പെൻഡീച്ചറുമായിട്ട് തന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡീച്ചർ കുറയുന്നതിൻ്റെ ഒരു ചലഞ്ച് കൊണ്ടാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്. അതായത് ഇപ്പം ഒരു സ്റ്റേറ്റിന് 100 കൊടുത്തു എന്ന് വെക്കുക, ഈ 100 ടീച്ചേഴ്സിൻ്റെ സാലറീസ് കൊടുക്കണം, ഒപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഈ ഒരു 100 ഒരു സ്കൂൾ സാധിച്ചെടുക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ വളരെ കുറവാണെങ്കിൽ സാലറി കൊടുക്കുമ്പോൾ തന്നെ ഒരു 85% അങ്ങ് തീരും. ബാക്കിയുള്ള 14% പുതിയ ക്ലാസ്സുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ ബിൽഡിങ്സ് കൂടുതലാക്കാനോ നമ്പർ ഓഫ് ക്ലാസ്സസ് ഇൻക്രീസ് ചെയ്യാനോ ആ സ്കൂൾസിന് സാധിക്കില്ല. നമ്പർ ഓഫ് ക്ലാസ് കൂടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിവിഷൻസ് കൂടാതിരിക്കുമ്പം എല്ലാ കുട്ടികളെയും ഒറ്റ ഒരു ക്ലാസ്സിലായിരിക്കും അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത്രയും കുട്ടികളെ ശ്രദ്ധിക്കാനോ ഒരു ടീച്ചറും. സോ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ കുറയുന്നത് കൊണ്ടാണ് സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ പ്രോപ്പറായിട്ട് സ്കൂൾസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്.
നെക്സ്റ്റ് ചലഞ്ച് എന്ന് വെച്ചുകഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ ഇഷ്യൂസ് ആണ്. അതായത് ഇപ്പം സ്കൂൾസിനൊക്കെ സ്റ്റേറ്റ് ബോർഡിൻ്റെ അംഗീകാരം കിട്ടുക, ഒപ്പം തന്നെ ഗവൺമെൻറ് ഏജൻസീസ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് അപ്രൂവ് ചെയ്യുക, ഇതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഏജൻസീസ് ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും എന്താണ് ചേഞ്ചസിനനുസരിച്ച് സിലബസ് മാറ്റാറില്ല. അപ്പോൾ ഈ ഒരു സെയിം സിലബസ് തന്നെ പാറ്റേൺ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ ഇഷ്യൂസ് പല സ്കൂളുകളിലാണെങ്കിലും കോളേജസിനെയും ബാധിക്കുന്നുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2021 വരുമ്പം എന്താണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഒപ്പം തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താണ് 2030 യൂണിവേഴ്സൽ ആക്കണം എന്നുള്ള രീതിയിലാണ്, എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളൊരു എയിമിലേക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നേക്കുന്നത്. ഒപ്പം തന്നെ കരിക്കുലം സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th class +1 +2 എന്നുള്ള രീതിയിലുള്ള കരിക്കുലം സ്ട്രക്ചർ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, 5+3+3+4 ആണ്. ഇത് മീൻ ചെയ്യുന്നത് 5 എന്ന് പറയുമ്പം 3 to 8 കുട്ടികൾ, 3 എന്ന് പറയുമ്പം 8 to 11, നെക്സ്റ്റ് 3 എന്ന് പറയുമ്പം 11 to 14, 4 എന്ന് പറയുമ്പം 14 to 18, അങ്ങനെ ഒരു 12 കരിക്കുലം സ്ട്രക്ചറാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ ഇനിഷ്യൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി അംഗൻവാടീസ് ഉണ്ട്, അതുവഴി ന്യൂട്രീഷൻ പ്രോഗ്രാംസും അറ്റൈൻ ചെയ്യാനുള്ള പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതിലുള്ള ഡെഫിസിറ്റ് പരിഹരിക്കാനുള്ള മെത്തേഡ്സും ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ക്ലാസ് 6 ട്രെയിനിങ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ടീച്ചേഴ്സിന് വേണ്ടുന്നത് 4 ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഡിഗ്രി ആണെന്നുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 5th വരെയെങ്കിലും ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മാതൃഭാഷയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു സ്റ്റുഡൻസിനെയും ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ള പ്രൊവിഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPP 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്, സീസ് ദി കോൺഫ്ലിക്ട് ആൻഡ് ബിൽഡ് ദി പീസ്. സോ കോണ്ടെക്സ്റ്റ് ഇസ്രയേൽ പാലസ്റ്റീൻ ഇഷ്യൂ ആണ്. ഈ ഒരു ക്ലാഷസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അൽഖസ മോസ്കിൽ വെച്ചിട്ടാണ്. സോ നമ്മൾ ഓൾറെഡി തന്നെ ഇസ്രയേൽ പാലസ്റ്റീൻ ഇഷ്യൂ May 12 ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്ന് പറയാത്ത കാര്യങ്ങളും കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കുറച്ച് പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് ഈ ഒരു ഇഷ്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു മാപ്പിൽ കാണുന്ന അൽഖസ മോസ്ക് എന്ന് പറയുന്നത് മുസ്ലിംസിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഇസ്രായേൽസ് അല്ലെങ്കിൽ അറബ്സിന് വേണ്ടിയുള്ളതാണ്. ഈ വെസ്റ്റേൺ വോൾ എന്ന് പറയുന്നത് ജൂസിന് പ്രേ ചെയ്യാനുള്ളതാണ്. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ രണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജോർഡൻ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ ജോർഡൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ സൈറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിൽഗ്രിംസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. സോ ഈ റീജിയനിലാണ് ഇപ്പം എമേർജ് ചെയ്തിട്ടുള്ള ക്ലാഷസ് സ്റ്റാർട്ട് ചെയ്തത്. ഇസ്രയേൽ പാലസ്റ്റീൻ ഇഷ്യൂസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റീജിയനിൽ ജൂസും ഉണ്ടായിരുന്നു അറബ്സും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു മിഡിൽ ഈസ്റ്റിൽ ആ ഒരു ടൈമിൽ ആ ഒരു വേൾഡ് വാർ ഫസ്റ്റൊക്കെ നോക്കുന്ന ആ ഒരു ടൈമിൽ ആ കാലഘട്ടത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ പവർ ഉണ്ടായിരുന്നത് മിഡിൽ ഈസ്റ്റ് ഭരിച്ചിരുന്നത് ഓട്ടമൻ ടർക്സ് ആയിരുന്നു. ഓട്ടമൻ ടർക്സ് എന്ന് പറയുമ്പം പ്രൊട്ടക്ടർ ഓഫ് മുസ്ലിംസ് ആണ്. സോ കൂടുതൽ സപ്പോർട്ട് ആർക്ക് തന്നെയാണ് കിട്ടുന്നത്, ഈ ഇസ്രയേൽസ് അല്ലെങ്കിൽ അറബ്സിനായിരുന്നു കിട്ടിയിരുന്നത്. സോ ജൂസിനെ ഒബ്വിയസ്ലി അവരെന്തെയും പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇവരെന്ത് ചെയ്തു, ഇത് പേടിച്ചിട്ട് എല്ലാ പോപ്പുലേഷനും എന്ത് ചെയ്തു, യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇവർ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എന്തിനാണ് തിരിച്ച് ഇവിടേക്ക് വന്നത്, ആ ഒരു മൈഗ്രേഷൻ തിരിച്ചുള്ള മൈഗ്രേഷൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ ചെല്ലുമ്പോഴും ഇവർ മൈനോറിറ്റീസ് തന്നെയാണ്, അവിടെയും പെർസിക്യൂഷൻസ് ഉണ്ടാവും. സോ ഇവർക്ക് ഒരു ഹോംലാൻഡ് വേണം എന്ന് പറഞ്ഞ് ജൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് സയണിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ സ്വന്തം രാജ്യമായിട്ട് അവർക്ക് പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്ലേസ് വേണമെന്നും അവർ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇവർ തിരിച്ച് പാലസ്റ്റീനിലേക്ക് തിരിച്ച് വരാനുള്ള കാരണം ഒന്നെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ ഓട്ടമൻ എംപയർ ഉണ്ടായിരുന്നു അല്ലേ മിഡിൽ ഈസ്റ്റിൽ ഉള്ള, ഈ എംപയർ എന്ത് ചെയ്തു, തകർന്നു. അതിനുശേഷം ആ ഒരു റീജിയനിൽ ബ്രിട്ടീഷിൻ്റെ കയ്യിലായിരുന്നു, ബ്രിട്ടീഷും ഫ്രാൻസും ജർമ്മനിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ ഒരു ജൂസിനോട് എന്താണ് ഒരു സിമ്പതി ഉണ്ടായി. അങ്ങനെ ഇവരെ പാലസ്റ്റീനിൽ സെറ്റിൽ ചെയ്യാനും ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനും ബ്രിട്ടീഷ് തീരുമാനിച്ചു. സോ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത പലരും തിരിച്ച് ബ്രിട്ടീഷിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി തിരിച്ച് പാലസ്റ്റീനിലേക്ക് വന്നു.
ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യലി തന്നെ പാലസ്തീനെ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ഒരുപാട് മൈഗ്രേഷൻസ് കൂടാൻ തുടങ്ങി. പക്ഷേ ഒരു മേജർ മൈഗ്രേഷനുള്ള റീസൺ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് വാർ അവസാനിച്ചപ്പോഴേക്കും യൂറോപ്പിലേക്ക് പുതിയ ഗവൺമെൻറ് വരാൻ തുടങ്ങി. അതായത് ഫാസിസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് വരാൻ തുടങ്ങി. എക്സാമ്പിളായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഹിറ്റ്ലർ, മുസോളിനി. അപ്പം ഇവരുടെ വരവോടുകൂടി ജ്യൂസിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. സോ എല്ലാവരും എങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങി, പാലസ്തീനിലേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സ്മാളർ ടെറിട്ടറി, ആ പാലസ്തീൻ എന്ന് പറയുന്ന റീജിയനിൽ ജ്യൂസ് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 1947-48 ടൈമിലാണ് ഇവിടെ വയലൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു ജ്യൂസിൻ്റെ സെറ്റിൽമെൻറ്റിന് ഇടയാക്കിയിട്ടുള്ള രണ്ട് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമൻ ടർക്സിൻ്റെ ഡിക്ലൈനും സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ റീജിയനിലുള്ള ഫാസിസവുമാണ്. അതിനുശേഷം എന്ത് ചെയ്തു, അറബ്സ് നോക്കുമ്പോൾ ജ്യൂസിൻ്റെ സെറ്റിൽമെൻറ്റ് കൂടുകയാണ്. അങ്ങനെ ലോക്കൽ അറബ്സും ജ്യൂസും തമ്മിലുള്ള വയലൻസ് 1947-48 കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ടൈമിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എൻ റെസൊല്യൂഷൻ 1947, ഈ റെസൊല്യൂഷനെ 181 എന്നാണ് പറയുന്നത്. ഈ റെസൊല്യൂഷൻ പ്രകാരം അറബ്സിന് വേണ്ടിയും ജൂസിന് വേണ്ടിയും ഒപ്പം തന്നെ ഈ ഒരു ജെറുസലേം എന്ന് പറയുന്ന ഒരു ഹോളി സിറ്റിക്ക് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ റീജിയനും കൂടി എന്ത് ചെയ്തു, യു എൻ റെസൊല്യൂഷൻ വഴി മാർക്ക് ചെയ്തു. അതായത് അറബ്സിന് വേണ്ടി ഈ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്ന പോലെ പിങ്ക് കളറിലും, ജൂസിന് വേണ്ടി ആ ബ്ലൂ കളറും, പിന്നെ ആ ഒരു യെല്ലോ പോർഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സിറ്റി ഫോർ ജെറുസലേം. യു എൻ റെസൊല്യൂഷൻ വഴി ഇവർക്ക് വേണ്ടുന്ന ഒരു പൊസിഷൻ എന്ത് ചെയ്തു കൊടുത്തു. പക്ഷേ യു എൻ റെസൊല്യൂഷനിൽ കൂടുതലും ബെനിഫിറ്റഡ് ആയത് ജ്യൂസ് ആയിരുന്നു. സെക്കൻഡ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ടൈമിൽ തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റ് വിട്ട് ബ്രിട്ടീഷുകാർ അവിടുന്ന് പോയത്. അപ്പം മിഡിൽ ഈസ്റ്റ് വിട്ട് പോയപ്പം പാലസ്തീനെയും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അവരവിടെ നിന്ന് ലീവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കൊടുത്തിരുന്ന ആ ഒരു പ്രൊട്ടക്ഷനും കൂടി ഈ ടൈമിൽ ജ്യൂസിന് നഷ്ടമായി. യു എൻ റെസൊല്യൂഷൻ അറബ്സിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞു, ഇനി കൂടുതൽ നെഗോസിയേഷൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലം ഞങ്ങൾ തന്നെ എടുത്തോളാം എന്ന രീതിയിലേക്കായി മാറി. അങ്ങനെ അറബ് ഇസ്രയേൽ വാറും ഒപ്പം തന്നെ ഇസ്രയേൽ സിക്സ് ഡേ വാറിലേക്കും നയിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നമ്മൾ മെയ് 12 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ഇസ്രയേൽ എന്ത് ചെയ്തു, ഈ ഒരു ടൈമിൽ നെയ്ബറിംഗ് കൺട്രീസിനെയും അറ്റാക്ക് ചെയ്തിരുന്നു. ഈജിപ്റ്റ്, സിറിയ, ജോർഡൻ, ആ റീജിയൻസിലെ സ്ട്രാറ്റജിക് പോയിൻറ്സ് എല്ലാം തന്നെ ഇസ്രയേലിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈജിപ്റ്റിന് ഈ പിടിച്ചെടുത്ത സ്ഥലം ഇസ്രയേൽ തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ആദ്യത്തെ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്. ആ ഒരു പേരിലാണ് എന്ത് ചെയ്തത്, ഈജിപ്റ്റിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഒരു സിനൈൽ പെനിൻസുല ആർക്ക്, ഈജിപ്റ്റിന് തിരിച്ചു കൊടുത്തത്. സോ ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എൻഡിൽ ആർക്കും ഒരു ഹോംലാൻഡ് കിട്ടിയിട്ടില്ല അല്ലേ. ഈ ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു കൾച്ചറിൻ്റെ കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ട്രഡീഷൻ്റെ കോൺഫ്ലിക്റ്റോ ഒന്നുമല്ല, രണ്ട് നേഷൻസിനിടയിലുള്ള മുൻവിധികളുടെ ക്ലാഷ് ആണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നമുക്കറിയാം ഇസ്രായേൽസ് ആണെങ്കിലും പാലസ്തീനിലുള്ള യങ്സ്റ്റേഴ്സിന് എന്താണ്, വയലൻസിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. നോൺ വയലൻസ് നെഗോസിയേഷൻസിലേക്കാണ് അവർ താല്പര്യപ്പെടുന്നത്. ഇപ്പം ഏതൊരു പീസ് സെറ്റിൽമെൻറ്റിൻ്റെയും കീ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, വയലൻസ് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമുക്ക് ആ ഒരു ജീവൻ നഷ്ടമായ വിക്ടിംസിൻ്റെ അവർക്ക് വേണ്ടുന്ന നീതിയെ നിഷേധിക്കാനും പാടില്ല. സോ ഇവിടെ ആവശ്യം ഒരു ഗ്ലോബൽ മൂവ്മെൻ്റ് തന്നെയാണെന്നാണ് ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. മാറി വരുന്ന ഗവൺമെൻറ്റാണ് വീണ്ടും വീണ്ടും ഈ ചലഞ്ചസിനെ പിക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. രണ്ട് സൈഡും എന്താണ്, അവരവരെ തന്നെ വിക്ടിംസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പം ഇസ്രയേൽ വിഡ്രോ ചെയ്താൽ തന്നെയും ഒരു പീസ് അക്കോർഡ് സൈൻ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ, ഇത് സൂചിപ്പിക്കുന്ന എന്താണ്, നെയ്ബറിംഗ് കൺട്രീസ് ആണെങ്കിൽ തന്നെയും ഗ്ലോബൽ നെഗോസിയേഷൻ്റെ വീക്ക്നെസ് ആയിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആവശ്യം പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു റീഫോം ആണെന്നാണ് ഈ ആർട്ടിക്കിൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനിടയിൽ ഒരു നോൺ വയലൻ്റ് അക്കോർഡ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇൻടോളറൻസ് മാറ്റിയെടുക്കണം എന്നും കൂടി ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSP 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്, ബെലിജിറൻസ് ആൻഡ് പുഷ് ബാക്ക്. സോ കോണ്ടെക്സ്റ്റ് കോഡ് ഗ്രൂപ്പിംഗ്സും ഒപ്പം തന്നെ ചൈനയുടെ അഗ്രസീവ് നേച്ചറാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. കോഡ് ഗ്രൂപ്പിംഗ്സ് എന്ന് പറയുമ്പോൾ കോഡിലാട്രൽ ഫ്രെയിംവർക്ക് എന്ന് പറയും. കോഡിലാട്രൽ എന്ന് പറയുമ്പോൾ 4 സൈഡല്ലേ ഉള്ളത്, അപ്പം 4 നേഷൻസ് ആണുള്ളത്. 2007 എസ്റ്റാബ്ലിഷ് ചെയ്തത് USA, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ. ഇവരെ ഡെമോക്രാറ്റിക്
സെക്യൂരിറ്റി ഡയമണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു കോഡ് ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് ഗ്രൂപ്പിംഗ്സിൻ്റെ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡോ പസഫിക് റീജ്യൻസിലുള്ള എല്ലാ ഡെമോക്രാറ്റിക് നേഷൻസിൻ്റെയും ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുക, ഒപ്പം തന്നെ ഗ്ലോബൽ ചലഞ്ചസിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് കോഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇൻഡോ പസഫിക് റീജ്യനിലെ ചൈനയുടെ അഗ്രസീവ് പോളിസീസ് കാരണം അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡോ പസഫിക് റീജ്യനിൽ ഒരു ഇൻ്റർനാഷണൽ ലോ, അതായത് ഒരു റൂൾ ബേസ്ഡ് ഓർഡർ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് കോഡ് ഗ്രൂപ്പിംഗ്സ് വരുന്നത്. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം കോഡ് ഗ്രൂപ്പിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ഇതിനെ മിനി നാറ്റോ എന്നാണ് വിളിക്കുന്നത്. നാറ്റോ ഫോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഫെബ്രുവരി 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, മലബാർ എക്സസൈസ് ഇതെന്ന് പറയുന്നത് ആനുവലി കണ്ടക്ട് ചെയ്യുന്നൊരു നേവൽ എക്സസൈസ് ആയിരുന്നു. ഇന്ത്യയും ജപ്പാനും USAയും കൂടി കണ്ടക്ട് ചെയ്യുന്നൊരു ട്രൈലാറ്ററൽ നേവൽ എക്സസൈസ് ആയിരുന്നു. 2020 കോഡ് ഗ്രൂപ്പിംഗ്സ് ആയിട്ടുള്ള 4 കൂടി ചേർന്നിട്ടാണ് ഈ നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരുമ്പം ഈ ഒരു ആർട്ടിക്കിൾ വരാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന ബംഗ്ലാദേശിനെ ഓപ്പൺലി ചലഞ്ച് ചെയ്തു. അതായത് ബംഗ്ലാദേശ് കോഡ് ഗ്രൂപ്പിംഗ്സുമായി ടൈപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾക്കിടയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്നും നിങ്ങൾക്ക് സസ്റ്റൈനബിളായിട്ടൊരു ഡാമേജ് നേരിടേണ്ടി വരുമെന്നും ചൈന ചലഞ്ച് ചെയ്തു. ഇതിന് നല്ല മറുപടി തന്നെയാണ് ബംഗ്ലാദേശ് കൊടുത്തത്. ഞങ്ങളൊരു ഇൻഡിപെൻഡൻറ് സ്റ്റേറ്റ് ആണ്, ഡിപ്ലോമാറ്റ്സിൽ നിന്ന് ഞങ്ങൾ ഒരു ഡീസൻസിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫോറിൻ പോളിസി ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളാം, ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം, ആ ഒപ്പീനിയനിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞത്. എന്നാൽ ഇവർക്കിടയിലുള്ള ടൈപ്പിനെ ഇത് ബാധിക്കത്തൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ഈ ചൈന ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിന് ഔട്ട്സൈഡ് വരുന്നൊരു മാറ്റർ ആണെന്നാണ് രണ്ട് നേഷൻസും പിന്നീട് ഡിക്ലെയർ ചെയ്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ചൈന ഹോസ്റ്റ് ASEAN ഫോറിൻ മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ വീണ്ടും കോഡ് ഗ്രൂപ്പിംഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പം തന്നെ ASEAN ഗ്രൂപ്പിംഗ്സിനെ പറ്റിയാണ് പറയുന്നത്. ASEAN എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയും. ഇതൊരു റീജിയണൽ ഓർഗനൈസേഷനാണ്. അതായത് ഏഷ്യ പസഫിക് റീജ്യൻസിൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് 1 വിഷൻ 1 ഐഡൻറ്റിറ്റി 1 കമ്മ്യൂണിറ്റി എന്നാണ്. ഒപ്പം തന്നെ എല്ലാ വർഷവും August 8 ASEAN ഡേ ഒബ്സേർവ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യ. ഈ ഒരു ASEAN ഗ്രൂപ്പിംഗ്സിലുള്ള 10 എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്? TV Clip MBBS. ഇപ്പം TV എന്ന് പറയുമ്പോൾ T എന്ന് പറയുന്നത് തായ്ലൻഡ്, V എന്ന് പറയുന്നത് വിയറ്റ്നാം, C എന്ന് പറയുന്നത് കംബോഡിയ, L ലാവോസ്, I ഇന്തോനേഷ്യ, P ഫിലിപ്പൈൻസ്, M മലേഷ്യ, പിന്നീട് BB ഉണ്ട്. BB ഒരെണ്ണം എന്ന് പറയുന്നത് ബർമയാണ്. ബർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മയന്മാറാണ്. നമുക്ക് ഈ ഒരു കോഡിന് വേണ്ടി B ബർമ എന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് B എന്ന് പറയുന്നത് ബ്രൂണി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ. സോ 10 ASEAN ഗ്രൂപ്പിംഗ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ ആ ഒരു കോഡാണ് TV Clip MBBS. അപ്പോൾ തന്നെ ഈ ഒരു ആർട്ടിക്കിളിൽ RCEP പറ്റി പറയുന്നുണ്ട്. RCEP എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്. സോ ഇതിൽ തന്നെ പറയുന്നുണ്ട് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്, അതായത് ASEAN ഗ്രൂപ്പിംഗ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ മെമ്പേഴ്സും അതിനോട് ചേർന്ന് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നടത്തുന്ന മെമ്പേഴ്സും കൂടി ചേരുമ്പോഴാണ് RCEP ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആവുന്നത്. അപ്പോൾ ASEAN നേഷൻസുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ വന്നിട്ടുള്ള മെമ്പേഴ്സാണ് ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, ന്യൂസിലാൻഡ്, സൗത്ത് കൊറിയ. ഇന്ത്യ 2019 RCEP നിന്ന് ഡ്രോപ്പ് ഔട്ടായി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് കൂടി വരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നടത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഗ്രിമെൻറ്റിലാവുന്ന രാജ്യങ്ങൾക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ റവന്യൂ കളക്ഷനെ നല്ല രീതിയിൽ ബാധിക്കും. സോ ഇന്ത്യക്ക് ഡെഫിസിറ്റ് കൂടുന്നത് കൊണ്ടാണ് ഇന്ത്യ RCEP നിന്ന് വിഡ്രോ ചെയ്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 പൊളിറ്റിയോ റിലേറ്റഡ് ആർട്ടിക്കിളാണ്. പ്രൊട്ടക്ട് LGBTQ കമ്മ്യൂണിറ്റി, ഹൈക്കോർട്ട്.
നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഗേ, ലെസ്ബിയൻ അങ്ങനെ മാത്രമേ അറിയായിരിക്കുള്ളൂ. പക്ഷെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, അതായത് ബൈസെക്ഷ്വൽ, പോളിസെക്ഷ്വൽ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. സോ ഇവരുടെ എല്ലാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് കൺസേൺ തന്നെയാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് LGBT കമ്മ്യൂണിറ്റിയും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ജഡ്ജ്മെൻറ്റ് കേസുകളെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കേസുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 2009 നാസ് ഫൗണ്ടേഷൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് NCT ഓഫ് ഡൽഹി. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 377 പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 377 ഓഫ് IPC പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റിയെ എന്ത് ചെയ്യുക, ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആക്ടായിരുന്നു. ഇത് കൊളോണിയൽ ഇറയിലുള്ള ഒരു ആക്ടായിരുന്നു. ഈ ആക്ടിനെ സ്ട്രക്ക് ഡൗൺ ചെയ്ത കേസാണ് നാസ് ഫൗണ്ടേഷൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് NCT ഓഫ് ഡൽഹി. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് കുമാർ കൗശൽ കേസാണ്, 2013. ഇതിലെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള നിയമങ്ങളെ ആർഗ്യൂ ചെയ്യാനായിട്ട് സെക്ഷൽ മൈനോറിറ്റി എന്ന് പറയുന്ന വാദം കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. സോ സെക്ഷൽ മൈനോറിറ്റീസിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഇത്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, 2017. ഇതിലാണ് റൈറ്റ് ടു പ്രിവസി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഒപ്പം തന്നെ ഈ സെയിം ജഡ്ജ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്ഷ്വൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നതും ഒരു പ്രിവസിയുടെ ഒരു എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ആണെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞു. നെക്സ്റ്റ് കേസ് വരുന്നത് 2018. നവ്തേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് 2013 പറഞ്ഞിട്ടുള്ള സുരേഷ് കുമാർ കൗശൽ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിനെ എന്ത് ചെയ്തു, ഡിസ്മിസ് ചെയ്തു. സെയിം ഇയറിൽ തന്നെ മറ്റൊരു കേസുണ്ടായിരുന്നു, ഷാഫീൻ ജഹാൻ വേഴ്സസ് അശോക് KM ആൻഡ് അതേഴ്സ് കേസ്. ആ കേസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ണറിനെ ചോയ്സ് ചെയ്യുക എന്നുള്ളത് ഒരു പേഴ്സൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതിപ്പം സെയിം സെക്സ് പാർട്ട്ണർ ആണെങ്കിൽ തന്നെയും അത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ഈ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. അതുതന്നെ പാർലമെൻറ്റിലൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ബിൽ 2019. പക്ഷേ ഇതിന് വലിയ ക്ലാപ്സ് ഒന്നും കിട്ടിയില്ലായിരുന്നു, ഇതിലൊരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ 2021 സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഡൽഹി ഹൈക്കോർട്ടിലാണ് ഈ പെറ്റീഷൻ ഉള്ളത്. സെൻട്രൽ ഗവൺമെൻറ് സെയിം സെക്സ് മാരേജിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മാരേജ് എന്ന് പറയുന്നത് ഒരു മെന്നും വ്യുമനും തമ്മിലുള്ളതാണ്, അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യുകയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പെറ്റീഷൻ പോയിരിക്കുന്നത്. ഇതാണ് ഈ ഒരു LGBT കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററി. അതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് ഇതിലുമുള്ളത്.